ഒരുപാട് ഒരുപാട് പേരുടെ മരണങ്ങൾക്ക് കാരണമായിട്ടുള്ള ക്രൂരതയുടെ ഒരു പര്യായമായിട്ട് നമ്മൾ സ്ഫോടവസ്തുക്കളെ കാണുന്നു. എന്നാൽ ഈ സ്ഫോടവസ്തുക്കളാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ വികസനങ്ങളുടെയും പുരോഗതിയുടെയും മെയിനായിട്ടുള്ള കാരണക്കാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കത്തിൽ പ്രയാസമായിരിക്കും. പക്ഷേ സംഭവം സത്യമാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാട്രിക്സ്ലാബ് മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരുപാട് വീഡിയോകൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു, അതിലൊന്നാണ് ഈ സ്ഫോടവസ്തുക്കളെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ റിക്വസ്റ്റ് ചെയ്ത വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും. ഈ സമയത്തിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ടാണ് ഇതിനോടൊക്കെ ഇട്ട് തീർക്കാൻ പറ്റാതിരുന്നത്. ബാക്കിയുള്ളത് വഴിയേ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ഫോടവസ്തുക്കളെക്കുറിച്ചാണ്. സ്ഫോടവസ്തുക്കളെന്ന് പറഞ്ഞാൽ കരിമരുന്ന് മുതൽ TNT ഡൈനാമിറ്റ് അതുപോലെ ന്യൂക്ലിയർ ബോംബ് വരെ നീണ്ടു കിടക്കുന്ന ഒരു റേഞ്ച് കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളാണ് ഈ സ്ഫോടവസ്തുക്കളെന്ന് പറഞ്ഞത്. ഇതിനെ പൊതുവെ നമ്മൾ ഹൈ എനർജി മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ വളരെ വലിയ തോതിലുള്ള ഊർജ്ജം തന്മാത്രകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിവുള്ള രാസവസ്തുക്കളാണ് മെയിനായിട്ട് സ്ഫോടവസ്തുവായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ രാസവശങ്ങളും മറ്റ് ഏതൊക്കെയാണ് സ്ഫോടവസ്തുക്കളെന്നും പറയുന്നതിന് മുമ്പ് ഇത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ പുരോഗതിക്ക് കാരണമായതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് സ്ഫോടവസ്തുവിൻ്റെ രൂപത്തിൽ ഉപയോഗിച്ചിരുന്നത് കരിമരുന്നാണ്. കരിമരുന്നിൻ്റെ ആ ഒരു ശക്തി കുറവ് കാരണം ഇത് ശരിക്കും സ്ഫോടവസ്തുവായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് ശേഷം വന്ന ഏറ്റവും ലക്ഷ്യമത്തെ ഏറ്റവും ശക്തിയേറിയ ആദ്യത്തെ സ്ഫോടവസ്തുവാണ് നൈട്രോഗ്ലിസർ എന്ന് പറയുന്നത്. 1800s ഈ നൈട്രോഗ്ലിസറിൻ വന്നതിന് ശേഷം വളരെ വേഗത്തിലാണ് മനുഷ്യൻ്റെ പുരോഗതിയും വികസനം ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു സ്ഥലങ്ങളിൽ ഒരു സമൂഹത്തിൽ വികസനം ഏറ്റവും നല്ലതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട മൂന്ന് കാര്യങ്ങൾ ഗതാഗതവും ഖനനവും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ വികസനം വളരെ വേഗത്തിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ഖനനവും അതുപോലെ തന്നെ ഗതാഗതം സ്ഥാപിക്കാനുള്ള വർക്കുകളും എല്ലാം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങണം. അപ്പം പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു പാത ഒരുക്കുക, അതായത് ട്രെയിനും മറ്റും പോകാൻ വേണ്ടിയിട്ട് ഒരു റെയിൽപാളം ഒരുക്കുക, അതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വഴിയിലുള്ള പാറയും മറ്റുമൊക്കെ കൈകൊണ്ട് വളരെയധികം സമയമെടുത്ത് ഒരുപാട് ദിവസങ്ങളും വർഷങ്ങളും എടുത്തിട്ടാണ് ഇതുപോലുള്ള പാതകളെല്ലാം ഒരുക്കിയിരുന്നത്. വളരെയധികം പാടുപെട്ട് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതുപോലുള്ള തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഖനനം ചെയ്യാനൊക്കെ ആൾക്കാർ നേരിട്ടിറങ്ങി വളരെയധികം തൊഴിലാളികളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് തുരങ്കങ്ങളും മറ്റുമൊക്കെ നിർമ്മിച്ച് വളരെ കൈകൊണ്ട്, അതായത് കൈകൊണ്ട് ഉപയോഗിക്കുന്ന ടൂൾസുകൾ ഉപയോഗിച്ചിട്ട് വളരെയധികം സമയമെടുത്തിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതോ ആയിട്ടുള്ള സാധനങ്ങൾ സമയബന്ധിതമായിട്ട് കിട്ടുമായിരുന്നില്ല അന്നത്തെ കാലത്തുകളിൽ. എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളും അത് ഒരുപാട് മാസങ്ങളും വർഷങ്ങളും എടുത്തതിന് ശേഷമായിരുന്നു ഓരോ കാര്യങ്ങളും പൂർത്തീകരിച്ചിരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വന്നത് സ്ഫോടവസ്തുക്കളുടെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. അതിനുശേഷം ഉണ്ടായത് എന്തെന്ന് പറഞ്ഞാൽ സ്ഫോടവസ്തുക്കൾ കൊണ്ടുവയ്ക്കുക, പൊട്ടിത്തെറിപ്പിക്കുക, ആ ഒരു സാധനം ഒരു എന്ന് വെച്ചാൽ ഒരു തൊഴിലാളികൾ ഒരുപാട് തൊഴിലാളികൾ മാസങ്ങളും വർഷങ്ങളും എടുത്ത് ചെയ്യാൻ മാത്രം കഴിഞ്ഞിരുന്ന ഒരു കാര്യം നിമിഷങ്ങൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് ചെയ്തു തീർക്കാൻ സ്ഫോടവസ്തുക്കൾ കഴിഞ്ഞു. അതിനുശേഷം വളരെ വലിയ വികസനമാണ് നമുക്ക് നമ്മുടെ ലോകത്ത് കാണാൻ കഴിഞ്ഞത്. ഈ ശരിക്കും ഈ നൈട്രോഗ്ലിസർ എന്ന് പറയുന്ന സാധനം വളരെയധികം അൺസ്റ്റേബിളാണ്. വളരെ പെട്ടെന്ന് തന്നെ ഒരു ചെറിയ മർദ്ദത്തിലോ താഴെ വീണാലോ ഒക്കെ പൊട്ടിത്തെറിക്കുന്നതായതുകൊണ്ട് ഇത് ഖനനത്തിനും മറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സാധാരണ വരുന്നു. അങ്ങനെ ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആൽഫ്രഡ് നോബേൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സഹോദരൻ ഇങ്ങനെ ഒരു അപകടത്തിൽ മരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കണ്ടിട്ട് ഈ നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്ന സ്ഫോടവസ്തുവായിരുന്നു ആകെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഏറ്റവും ശക്തിയേറിയ സ്ഫോടവസ്തു. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതുപോലെ സുരക്ഷിതത്വം എല്ലാം വേണം. എന്ന് വെച്ചാൽ കൈകാര്യം ചെയ്യുന്നവർക്ക് തന്നെ ഏറ്റവും നല്ല പണി കൊടുക്കുന്ന ഒരു സ്ഫോടവസ്തു വരുന്നു. അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളിൽ അത് ഏർപ്പെട്ടുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഡൈനാമിറ്റ് എന്ന് പറയുന്ന കണ്ടുപിടുത്തം ഉണ്ടാവുകയും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്തെന്ന് പറഞ്ഞാൽ ഈ ഖനനം, ഗതാഗതം അതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉപയോഗമായിരുന്നു. പക്ഷേ പിന്നീട് ലോക മഹായുദ്ധങ്ങളും അതുപോലെ തന്നെ വലിയ വലിയ യുദ്ധങ്ങളും എല്ലാം ഉണ്ടായതിനു ശേഷം ഈ ഡൈനാമിറ്റ് യുദ്ധത്തിന് ഉപയോഗിക്കാൻ തുടങ്ങി. ഡൈനാമിറ്റ് യുദ്ധത്തിന് ഉപയോഗിച്ചതിന് ശേഷം ഒരുപാട് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും മനുഷ്യർ ഈ ഡൈനാമിറ്റ് കാരണം മരിക്കുകയുണ്ടായി. അപ്പോൾ ഇത് കാരണം ഈ ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം കാരണം ഇത് കണ്ടുപിടിച്ച, അതായത് ഈ ഡൈനാമിറ്റ് എന്ന് പറയുന്ന ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഈ സ്ഫോടവസ്തു കണ്ടുപിടിച്ച ആളിനെ, അതായത് ആൽഫ്രഡ് നോബലിനെ, മരണത്തിൻ്റെ മൊത്ത വ്യാപാരി എന്ന് വിളിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ മനന്നൊന്നിട്ടാണ് ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന സാധനം തനിക്ക് കിട്ടിയ കോടിക്കണക്കിന്, അതായത് ഡൈനാമിറ്റ് വിറ്റ് കിട്ടിയ കോടിക്കണക്കിന് സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് നോബൽ സമ്മാനം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് കൊണ്ടുവന്നത്. ഇത് സമൂഹത്തിന് നല്ല സംഭാവനകൾ നൽകുന്ന ശാസ്ത്രജ്ഞന്മാർക്കും സാഹിത്യകാരന്മാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർക്കും കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നോബൽ സമ്മാനത്തിനും കാരണം ഇതുപോലുള്ള സ്ഫോടവസ്തുക്കളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളോ അതുപോലെ സാങ്കേതിക വിദ്യകളോ അല്ല പ്രശ്നം, ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്ഥിതിക്കനുസരിച്ചിരിക്കും ഇത് ശരിക്കും വിനാശമാണോ വികസനമാണോ കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഈ ന്യൂക്ലിയർ ബോംബ് പോലും വളരെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. 1966 ഉസ്ബെക്കിസ്ഥാനിൽ 1000 ദിവസങ്ങൾ കൂടുതലായിട്ട് കത്തിക്കൊണ്ടേയിരുന്ന വാതകക്കിണറിലെ തീ അണയ്ക്കാൻ സോവിയറ്റ് യൂണിയൻ ന്യൂക്ലിയർ ബോംബാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും ഫലവത്തായില്ല.
ലക്ഷക്കണക്കിന് ലിറ്റർ വാതകമാണ് അവിടെ കത്തി തീർന്നത് അതിനോടകം. പിന്നീട് വേറെ ഒരു വഴിയില്ലാതെ ന്യൂക്ലിയർ സ്ഫോടനത്തോടെ ഈ കിണർ ഇടിച്ചിട്ടിട്ട് ഇതിൻ്റെ തീ അണയ്ക്കാൻ പറ്റുമോ എന്നവർ ശ്രമിച്ചു നോക്കിയത്. അത് വിജയിക്കുകയും ചെയ്തു. അപ്പം എന്തുകൊണ്ടാണ് ന്യൂക്ലിയർ ബോംബ് അവിടെ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഇത്രയും ശക്തിയിൽ സ്ഫോടനം ഉണ്ടാക്കാൻ കഴിവുള്ള വേറൊരു ബോംബ് വന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ ന്യൂക്ലിയർ സ്ഫോടനം അവിടെ ചെയ്തത്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് സ്ഫോടവസ്തുക്കളിലല്ല ശരിക്കും പ്രശ്നം, അത് ഉപയോഗിക്കുന്നവരാണ് പ്രശ്നം. അപ്പോൾ നമുക്കിനി എന്തൊക്കെ തരത്തിലുള്ള, അതായത് സ്ഫോടവസ്തുക്കളുടെ രാസപരമായിട്ടുള്ള പ്രത്യേകത നമ്മൾ നോക്കാം. ഈ സ്ഫോടവസ്തുക്കളെ പൊതുവേ ഹൈ എനർജി മെറ്റീരിയൽസ് എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ വളരെ വലിയ രീതിയിലുള്ള ഊർജ്ജം അതിൻ്റെ തന്മാത്രകൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ കഴിവുള്ള രാസവസ്തുക്കളെയാണ് സ്ഫോടവസ്തുക്കൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത്തരം സ്ഫോടവസ്തുക്കളെ രണ്ട് തരത്തിൽ മെയിനായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോ എക്സ്പ്ലോസീവും രണ്ട് ഹൈ എക്സ്പ്ലോസീവും. ലോ എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഡീഫ്ലഗ്രേറ്റ്, അതായത് കത്ത് വളരെ വേഗത്തിൽ കത്തുന്ന രാസവസ്തുക്കളെയാണ് ലോ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പൊട്ടിത്തെറിക്കുകയല്ല ചെയ്യുന്നത്, ഇത് നമ്മൾ വെറുതെ എടുത്ത് മുകളിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തീ കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കത്തിപ്പോവുകയുള്ളൂ, അത് പൊട്ടിത്തെറിക്കുകയല്ല. ഇത് ശരിക്കും പൊട്ടിത്തെറിക്കുന്ന എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ, അതായത് വളരെയധികം അടച്ചിട്ട ഒരു സ്ഥലങ്ങളിൽ വെച്ചിട്ട് അത് കത്തിക്കുമ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നത്. കാരണം അത് കത്തുമ്പോഴുണ്ടാകുന്ന വാതകങ്ങളുടെ മർദ്ദം ഇതിൻ്റെ ഭിത്തിയിൽ അടച്ചിട്ട് ആ കണ്ടെയ്നറിൻ്റെ ഭിത്തിയിൽ തള്ളുകയും ആ കണ്ടെയ്നർ പൊട്ടിത്തെറിച്ച് പോകണം, അങ്ങനെയാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലോ എക്സ്പ്ലോസീവ് ഉദാഹരണമാണ് കരിമരുന്ന്, ഫ്ലാഷ് പൗഡർ, അതുപോലുള്ള ചെറിയ ചെറിയ നമ്മൾ ഉത്സവങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും ഒക്കെ പടക്കവും മറ്റും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ലോ എക്സ്പ്ലോസീവിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളൊരു പടക്കത്തിൻ്റെയോ മറ്റോ മരുന്നെടുത്തിട്ട് പുറത്ത് വെച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പൊട്ടിത്തെറിക്കില്ല, നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു കാര്യവും. അതിന് കാരണം എന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ വേഗത്തിൽ കത്തുകയുള്ളൂ. ഇനി അതല്ലാതെ ഏറ്റവും ശക്തി കൂടിയ എക്സ്പ്ലോസീവ്, അല്ലെങ്കിൽ ഏറ്റവും ശക്തി കൂടിയ സ്ഫോടവസ്തുക്കളെ ഹൈ എക്സ്പ്ലോസീവ് എന്ന് വിളിക്കും. ഇത് പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ വിളിക്കുന്നത് ഡെറ്റണേഷൻ എന്നാണ്. ശരിക്കും ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ശബ്ദത്തിനെക്കാട്ടിയും വേഗത്തിലുള്ള തരംഗങ്ങൾ ഇത് വായുവിലുണ്ടാകും. ഇതാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഈ സ്ഫോടവസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. വളരെയധികം സൂപ്പർസോണിക് വേഗതയിൽ വരുന്ന വായുവിലെയും മർദ്ദ തരങ്ങൾ ഇതിൻ്റെ അടുത്തുള്ള ഏതൊരു വസ്തുവിനെയും വളരെ വലിയൊരു ചുറ്റി കൊണ്ട് ആഞ്ഞടിക്കുന്ന പോലുള്ള ഒരു മർദ്ദം ഇതിനുണ്ടാക്കുകയും ഇത് പൊട്ടിത്തെറിക്കുകയും ചെയ്യും. അടുത്തുള്ള ഏത് വസ്തുവായാലും അത് തുറന്നു വെച്ച് ഇത് പൊട്ടിത്തെറിക്കും. അതായത് ഇതിനൊരു കണ്ടെയ്നറിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം പറഞ്ഞ കണക്ക് ലോ എക്സ്പ്ലോസീവ് പോലെ ഹൈ എക്സ്പ്ലോസീവുകൾക്ക് ഒരു കണ്ടെയ്നറിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ അത് മുകളിലിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇതിന് വളരെ നന്നായിട്ട് കഴിയും. ഇത്തരം ഹൈ എക്സ്പ്ലോസീവിൻ്റെ ഉദാഹരണമാണ് നൈട്രോഗ്ലിസറിൻ അഥവാ ഗ്ലിസറൈൽ ട്രൈനൈട്രേറ്റ്, അതുപോലെ തന്നെ ഡൈനാമൈറ്റ്, അത് ഈ നൈട്രോഗ്ലിസറിൻ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ TNT ട്രൈനൈട്രോ ടോളുവിൻ, അതുപോലെ ഈ അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത്, ഇതെല്ലാം സാധാരണ നമ്മൾ സാധാരണ ഒരുപാട് പേർ ഉപയോഗിക്കുന്ന സ്ഫോടവസ്തുക്കൾ. അമോണിയം നൈട്രേറ്റ് ഒക്കെ വളരെയധികം ഈ ക്വാറികളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം സ്ഫോടവസ്തുക്കളാണ്. ഈ നൈട്രോഗ്ലിസറിൻ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. അതിന് കാരണം നിങ്ങൾക്ക് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇതൊരിക്കലും സുരക്ഷിതമായിട്ടുള്ള ഒരു രാസവസ്തുവല്ല. അപ്പോൾ ഈ സുരക്ഷിതത്വത്തിൻ്റെ ആ ഒരു പ്രത്യേകത അനുസരിച്ച് മൂന്നായിട്ട് ഇത്തരം സ്ഫോടവസ്തുക്കളെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രൈമറി എക്സ്പ്ലോസീവ്, രണ്ട് സെക്കൻഡറി എക്സ്പ്ലോസീവ്, മൂന്ന് ടെർഷ്യറി എക്സ്പ്ലോസീവ്. പ്രൈമറി എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഏതെങ്കിലും ഒരു, അതായത് ചെറിയൊരു തീ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു വലിയൊരു മർദ്ദം അല്ലെങ്കിൽ അടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താലോ ചെറിയ ഊർജ്ജം കൊണ്ട് തന്നെ അത് പൊട്ടിത്തെറിയും. പ്രൈമറി എക്സ്പ്ലോസീവ് വളരെയധികം കുറച്ച് ഊർജ്ജം മതി അത് പൊട്ടിത്തെറിക്കും. സാധാരണയുള്ള നമ്മുടെ ഈ നൈട്രോഗ്ലിസറിൻ, അതുപോലെ തന്നെ മെർക്കുറി ഫുൾമിനേറ്റ്, ഫുൾമിനേറ്റ്, ഇതെല്ലാം പ്രൈമറി എക്സ്പ്ലോസീവ്സിൽ പെടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. ക്വാറികളിലും മറ്റൊന്നും ഇത്തരം പ്രൈമറി എക്സ്പ്ലോസീവ് വലിയ മെയിനായിട്ടുള്ള സ്ഫോടവസ്തുവായിട്ട് ഉപയോഗിക്കാറില്ല. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് സെക്കൻഡറി എക്സ്പ്ലോസീവ് എന്ന് മനസ്സിലാക്കണം. സെക്കൻഡറി എക്സ്പ്ലോസീവ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെറിയ ഊർജ്ജം കൊണ്ട് പൊട്ടിത്തെറിക്കുന്നതല്ല. സെക്കൻഡറി എക്സ്പ്ലോസീവും ടെർഷ്യറി എക്സ്പ്ലോസീവിലും പലതും നമ്മൾ തീയിലെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ പോലും അത് പൊട്ടിത്തെറിക്കില്ല. വളരെയധികം സേഫാണ്. അതായത് നമ്മൾ സ്റ്റോർ ചെയ്ത് ഇത്തരം സ്ഫോടവസ്തുക്കൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം തീ പിടിച്ചാൽ പോലും പൊട്ടിത്തെറിക്കില്ല. അതേസമയം നിങ്ങൾക്കറിയാം പടക്ക നിർമ്മാണശാലയ്ക്ക് തീ പിടിച്ചാൽ അതെല്ലാം പൊട്ടിത്തെറിച്ച് നശിച്ചു പോകും. അതുപോലെ തന്നെ ഇതുപോലുള്ള മറ്റ് നൈട്രോഗ്ലിസറിൻ എന്ന് വെച്ചാൽ താഴെ വീണാൽ തന്നെ പൊട്ടിത്തെറിച്ചു പോകും. ഈ വേജസ് ഓഫ് ഫിയർ എന്ന് പറയുന്ന ഒരു സിനിമ 1900s പണ്ട് അങ്ങോട്ട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. അപ്പം അതിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് ഈ നൈട്രോഗ്ലിസറിൻ്റെ ഭീകരതയെക്കുറിച്ചാണ്. ആ സിനിമ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം അപകടം പിടിച്ച സ്ഫോടവസ്തുക്കളായിരുന്നു അന്നുള്ള ഒരു കൈകാര്യം ചെയ്തതെന്നുള്ളത്. ഇന്നെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കാരണമില്ല. കാരണം ഇന്ന് മെയിൻ ചാർജായിട്ട് ഉപയോഗിക്കുന്നത്, മെയിൻ സ്ഫോടവസ്തുക്കളായിട്ട് എല്ലായിടത്തും ഉപയോഗിക്കുന്നത് സെക്കൻഡറിയും ടെർഷ്യറിയും എക്സ്പ്ലോസീവ്സാണ്. അതൊരിക്കലും തീയിൽ വീണാൽ പോലും പൊട്ടിത്തെറിക്കാത്തവയാണ്. പിന്നെ അത് എങ്ങനെ പൊട്ടിത്തെറിക്കുന്നു വെച്ചാൽ അതിന് വളരെ ഉയർന്ന രീതിയിലുള്ള ഊർജ്ജമാണ്. ഈ ഊർജ്ജം ശരിക്കും കിട്ടുന്നത് പ്രൈമറി എക്സ്പ്ലോസീവ് പൊട്ടിത്തെറിച്ചിട്ടാണ്. അതായത് നമുക്കിത് ഉപയോഗിക്കേണ്ട സമയത്ത് ചെറിയ ഒരു അളവ് പ്രൈമറി എക്സ്പ്ലോസീവ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റിയതിന് ശേഷം അതിനെ നമ്മൾ ക്യാപ്പെന്നും പ്രൈമറി ചാർജെന്നും ഒക്കെ വിളിക്കും. അതായത് അതിൻ്റെ സന്ദർഭം അനുസരിച്ച് സാധാരണ നമ്മൾ പാറ പൊട്ടിക്കാനുള്ള പാറമടയിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതാണ്, അത് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ രണ്ടാമത്തെ സെക്കൻഡറി എക്സ്പ്ലോസീവ് അല്ലെങ്കിൽ മെയിൻ ചാർജ് പൊട്ടിത്തെറിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ ബാക്കിയുള്ള എല്ലാ കെമിക്കലുകളും ഇതിൻ്റെ ഊർജ്ജം ആകിരണം ചെയ്തിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ അങ്ങനെയാണ് ഒറ്റ സ്ഫോടനമായിട്ട് ഇത് നമ്മുടെ സെക്കൻഡറി എക്സ്പ്ലോസീവും ടെർഷ്യറി എക്സ്പ്ലോസീവും വർക്ക് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ വളരെയധികം മിക്കവാറും മറ്റേ സാധാരണ ഉള്ള ഞാൻ ഈ പറഞ്ഞ കണക്ക് ഉള്ള TNT അതുപോലുള്ളതും പിന്നെ അതുപോലെ ഇപ്പം പുതിയ ആധുനികമായിട്ടുള്ള പോളിമർ എക്സ്പ്ലോസീവും മറ്റേ എല്ലാ കാര്യങ്ങളും
സെക്കൻഡറി ടെർഷ്യറി എക്സ്പ്ലോസീവ് ആണ്. ഇത് ശരിക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മൾ ഹാൻഡ് ഗ്രനേഡ്, സാധാരണ പട്ടാളക്കാർ മറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഹാൻഡ് ഗ്രനേഡ് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് തരത്തിലാണ് ഹാൻഡ് ഗ്രനേഡ് ദോഷങ്ങളുണ്ടാകുന്നത്. ഒന്നാമതായിട്ട് ഇതിൻ്റെ ഷോക്ക് വേവ്, ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന വായുവിലൊരു മർദ്ദത്തിൻ്റെ തരംഗമുണ്ട്, അത് നിങ്ങൾ തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ചിതറിത്തെറിക്കുക, അത് മാത്രം മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ചിതറിത്തെറിക്കുന്ന ചീളുകൾ, മെറ്റലിൻ്റെ ചീളുകൾ തുളച്ച് കയറിയും ആൾക്കാർക്ക് മരണവും അതുപോലെ തന്നെ പരിക്കുകളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രൈമറുണ്ട്, ഊരി മാറ്റാൻ പറ്റുന്ന ഒരു പ്രൈമറി എക്സ്പ്ലോസീവ് ഉണ്ട്, അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഫയറിംഗ് പിന്നും അതുപോലെ തന്നെ ആ പിന്നിനെ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മെക്കാനിസവും ഉള്ളത്. ആ ഒരു ചെറിയ സംഭവത്തിനകത്താണ്. ബാക്കിയുള്ള മെയിൻ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സ്ഫോടവസ്തു സെക്കൻഡറി എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് രണ്ടും കണക്ട് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിക്കാൻ പറ്റും. അല്ലാത്തപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാനും പറ്റും, ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റും. അതേസമയം പ്രൈമറി എക്സ്പ്ലോസീവിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സാധ്യതയുള്ള നൈട്രോഗ്ലിസറിനൊന്നും ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാൻ ഒരിക്കലും കഴിയില്ലായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വയ്ക്കാനും പറ്റും. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുമ്പം അത് ഒരിക്കലും കൈകാര്യം ചെയ്യുന്ന ആൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വളരെയധികം ഉയർന്ന രീതിയിലുള്ള ഊർജ്ജം പുറപ്പെടുവിച്ചുകൊണ്ട് രാസമാറ്റത്തിന് വിധേയമാകുന്ന രാസവസ്തുക്കളെയാണ് നമ്മൾ സ്ഫോടവസ്തുക്കളെന്ന് വിളിക്കുന്നത്. പിന്നെ ഈ ആണവ ഊർജ്ജം അല്ലെങ്കിൽ ആണവായുധങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചും കൂടെ ഇനി പറയാൻ നമുക്ക് ഈ വീഡിയോ ഒരുപാട് നീളം കൂടിപ്പോകും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും മറ്റ് വിഷയങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഈ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തോട്ട്